A symbol supported beam of AB of span 4 meters carrying a point load 10 Newton, 6 Newton and 4 Newton at 1 meter, 2 meter and 3 meter respectively from the support A. Calculate the reactions at support A and B. അപ്പോൾ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീം, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ എന്തൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട്, 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരു പോയിന്റിലൂടെ 1 മീറ്ററിലും, 6 ന്യൂട്ടൺ എന്ന് പറയുന്നത് 2 മീറ്ററിലും, 4 ന്യൂട്ടൺ എന്ന് പറഞ്ഞത് 3 മീറ്ററിലും ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയും ബിയിലും എന്തുണ്ടാവും, എന്തായാലും ഒരു സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ അവിടെ എന്തുണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ ആർ എന്ന് പറഞ്ഞൊരു റിയാക്ഷനും ആർ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷനും ഉണ്ടാവും. ഇനി റിയാക്ഷൻ ആർ എയും ആർ ബി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക, സാധാ പോലെ തന്നെ സം ഓഫ് എഫ് എക്സ് ഈക്വൽ ടു 0, സം ഓഫ് എഫ് വൈ ഈക്വൽ ടു 0, സം ഓഫ് മൊമെന്റ്സ് ഈക്വൽ ടു 0. അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്, അത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യും. ഇവിടെ എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എഫ് എക്സിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് സം ഓഫ് എഫ് വൈ ഈക്വൽ ടു 0 എന്നാണ് ചെയ്യുന്നത്. അപ്പോ ഇതിൽ നമുക്ക് ഏതൊക്കെ ഫോഴ്സസ് ആണുള്ളത്, അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം, മുകളിലേക്ക് പോകുന്നതൊക്കെ പോസിറ്റീവ് ആക്കി എടുക്കാം, ദാറ്റ് ഈസ് ആർ എ പ്ലസ് ആർ ബി രണ്ടും പോസിറ്റീവ്. ഇനി താഴത്തേക്ക് ആക്ട് ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് ആക്കി എടുക്കാം, -10 -6 -4 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ആർ എ പ്ലസ് ആർ ബി -20 ഈക്വൽ ടു 0, ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു 20. ഒരു ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് ഇനി എന്താണ്, മൊമെന്റ്സ് ഈക്വൽ ടു 0. അപ്പൊ ഞാൻ എബൌട്ട് എ നെ വെച്ചിട്ടാണ് നമ്മൾ മൊമെന്റ് എഴുതാൻ പോകുന്നത്. അപ്പോ ആദ്യത്തെ ആർ എ എന്ന് പറഞ്ഞ റിയാക്ഷൻ എന്തുണ്ടാവില്ല, മൊമെന്റ് ഉണ്ടാവില്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, -10 × അതിന്റെ ഡിസ്റ്റൻസ് 1. നെക്സ്റ്റ് എന്താ, -6 × എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ, 2. -4 × എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ, 3. പ്ലസ് ആർ ബി ഇൻറ്റു ടോട്ടൽ എ ബിയുടെ ഡിസ്റ്റൻസ് 4 ആയിരുന്നു, ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ആർ ബി കണ്ടുപിടിച്ചൂടെ, ആർ ബി ഇൻറ്റു 4 = 10 + 12 + 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 34. Then RB will equal to 34/4. നമുക്ക് RB എന്തെന്ന് കിട്ടി, 34/4 എന്നാക്കിയിട്ട് കിട്ടി. ഇനി അതുകൊണ്ടായിട്ട് നമ്മൾ മറ്റേ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടില്ലേ. അതായത് ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു 20 ആണ്. അപ്പോ ആർ എ ഇസ് ഈക്വൽ ടു 20 - RB എന്ന് വരും, ദാറ്റ് ഈസ് 20 - 34/4 എന്ന് പറഞ്ഞാൽ 8.5 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 - 8.5 എത്രയാ, 11.5 ന്യൂട്ടൺ. അപ്പോൾ ആർ എ ഈക്വൽ ടു 11.5 ന്യൂട്ടൺ എന്ന് കിട്ടി. ആർ ബിയുടെ വാല്യൂ എത്രയായിരുന്നു, ആർ ബി ഈക്വൽ ടു 8.5 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, റിയാക്ഷൻസ് കിട്ടി. ഇത്രയാണ് ഇതിൽ വരുന്നുള്ളൂ.